നൂറുകണക്കിന് ഭക്തരെ സാക്ഷിയാക്കി ചരിത്രപ്രസിദ്ധമായ കോട്ടയം കോളിമദ പള്ളിപ്പുറത്തുകാവ് ഭദ്രകാളി ക്ഷേത്രത്തിലെ അഷ്ടബന്ധ സഹസ്ര കലശ ചടങ്ങുകൾ പൂർത്തിയായി. ബ്രഹ്മശ്രീ ഭദ്രകാളി മറ്റപ്പള്ളി മനക്കൽ നാരായണൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിലായിരുന്നു ചടങ്ങുകൾ നടന്നത്. വെള്ളിയാഴ്ച മുതലാണ് ചടങ്ങുകൾ ആരംഭിച്ചത്. ബുധനാഴ്ച രാവിലെ 8 മുതൽ സഹസ്ര കലശാഭിഷേകം ആരംഭിച്ചു. തുടർന്ന് 11-നും 12-നും മധ്യയുള്ള ശുഭമുഹൂർത്തത്തിൽ അഷ്ടബന്ധ സ്ഥാപനവും ബ്രഹ്മകലശാഭിഷേകവും നടത്തി. കലശത്തോടനുബന്ധിച്ച് എല്ലാ ദിവസവും ക്ഷേത്രത്തിൽ പ്രഭാഷണവും പ്രസാദമൂട്ടും ദീപാരാധനയും ഉണ്ടായിരുന്നു. കേരളത്തിലെ പ്രധാനപ്പെട്ട ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ ഒന്നാണ് കോട്ടയം കോടിമത പള്ളിപ്പുറത്തുകാവ് ഭദ്രകാളി ക്ഷേത്രം. 8 കൈകളോടുകൂടിയ ഭദ്രകാളി ദേവിയാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. അത്യപൂർവമായി മാത്രം നടത്തുന്ന ഒന്നാണ് അഷ്ടബന്ധ സഹസ്ര കലശം. മലയാള ഗദ്യഭാഷയുടെ പിതാവും ഐതിഹ്യമാല എന്ന കൃതിയുടെ കർത്താവുമായ കവി തിലകൻ കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ കുടുംബ പരദേവതയാണ് പള്ളിപ്പുറത്തുകാവിലമ്മ. കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ പൂർവികരിൽ ഒരാൾ കൊല്ലവർഷം 4-ാം ശതകത്തിൽ ശ്രീപോർക്കലിയിൽ ചെന്ന് ഭജന നടത്തിയെന്നും അവിടെ നിന്നും ദേവിയെ കൊണ്ടുവന്ന് പള്ളിപ്പുറത്തുകാവിൽ പ്രതിഷ്ഠിച്ച് ആരാധിച്ചു വരികയാണെന്നുമാണ് ഐതിഹ്യം. Enlight News, Kottayam. സാധാരണക്കാരുടെ സ്വന്തം സ്വർണ്ണക്കട അരുൺസ് മരിയ ഗോൾഡ്, ടി ബി റോഡ്, കോട്ടയം.